ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തതോടെ വീണ്ടും ലൈഫ് മിഷൻ കുഴപ്പണം ചർച്ചകളിൽ നിറയുകയാണ്. ഇഡി കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് ശിവശങ്കറിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. കുഴപ്പണം എത്തുന്നതിന് തലേന്ന് സ്വപ്നയും ശിവശങ്കർ നടത്തിയ വാട്സാപ്പ് ചാറ്റ് ഇഡി കോടതിയിൽ സമർപ്പിച്ചു. സന്തോഷ് ഈപ്പന് നിർമ്മാണ കരാർ നൽകാൻ മുന്നിൽ നിന്നത് ശിവശങ്കറാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ലൈഫ് മിഷനിൽ 4.5 കോടി രൂപയുടെ കമ്മീഷൻ നടന്നുവെന്നാണ് ഇഡിയുടെ കണ്ടുപിടുത്തം. ഇടപാടിന് ചുക്കാൻ പിടിച്ചത് ശിവശങ്കറിന് 1 കോടി രൂപയും ആഡംബര മൊബൈൽ ഫോണും ലഭിച്ചതിന് ഇഡിയുടെ പക്കൽ തെളിവുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കുന്നതിന് മുൻപ് തന്നെ മുൻകൂറായി കമ്മീഷൻ ഇടപാട് നടന്നെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ശിവശങ്കർ നൽകിയിട്ടില്ല. തെറ്റായ വിവരങ്ങൾ നൽകാനും ഒഴിഞ്ഞുമാറാനുമാണ് ശിവശങ്കർ ശ്രമിക്കുന്നത്. കോഴപ്പണം എത്തിയതിൻ്റെ തലേദിവസം സ്വപ്നയുമായി ശിവശങ്കർ നടത്തിയ വാട്സാപ്പ് ചാറ്റാണ് സുപ്രധാന തെളിവായി ഇഡിയുടെ പക്കലുള്ളത്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ എല്ലാം അവർ നിന്റെ തലയിൽ ഇടുമെന്നും ചാറ്റിൽ ശിവശങ്കർ സ്വപ്നയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 5 ദിവസത്തേക്കാണ് ശിവശങ്കറിനെ ഇഡിക്ക് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇഡിയുടെ കോടതിയിലെ ആവശ്യം. എന്നാൽ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ പിന്നീട് കൂടുതൽ ദിവസം കസ്റ്റഡി അനുവദിക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. ഈ കേസിൽ ഇഡി ഇതുവരെ പ്രതി ചേർത്തത് 6 പേരെയാണ്. ശിവശങ്കർ 5ാം പ്രതിയാണ്. അതിൽ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ പ്രതി ചേർത്തത് തന്നെ. ലൈഫ് മിഷൻ കെട്ടിടം നിർമ്മിച്ചത് ക്രമപ്രകാരമല്ലെന്നും ആരോപണമുയർന്നു. വിവിധ വകുപ്പുകളിലായി കെട്ടിട നിർമ്മാണത്തിൽ 9.25 കോടി രൂപ തട്ടിച്ചെന്നാണ് പരാതിക്കാരൻ ആക്ഷേപം ഉന്നയിച്ചത്. 2 ഏക്കർ 17 സെൻറ് സ്ഥലത്ത് നിർമ്മാണം നടത്താനായിരുന്നു പദ്ധതി. ഫയറിംഗ് നടത്തി പണികൾ നടത്തേണ്ടതിന് പകരം സാധാരണ പില്ലറാണ് ഇതിനുപയോഗിച്ചതെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. ഇതുവഴി 2 കോടി രൂപയുടെ കുറവിലാണ് നിർമ്മാണം തുടങ്ങിയത് തന്നെ. ഇതിലുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. UAE കോൺസുലേറ്റ് വഴി റെഡ് ക്രസൻ്റ് അനുവദിച്ച 15.5 കോടി രൂപയിൽ 14.5 കോടി ചെലവാക്കിയാണ് 140 ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ ആദ്യം പദ്ധതിയിട്ടത്. ശേഷിക്കുന്ന തുക ഉപയോഗിച്ച് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു കരാർ. 2019 ജൂലൈ 11 കരാർ ഒപ്പുവെച്ചത്. പദ്ധതിയുടെ പേരിൽ 4.48 കോടി രൂപ സ്വപ്നയടക്കമുള്ളവർക്ക് കൈക്കൂലിയായി നൽകിയെന്ന് കരാറുകാരൻ സന്തോഷ് ഈപ്പൻ സമ്മതിച്ചതോടെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. 3.38 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുണ്ടായെന്നും അതിൽ 1 കോടി ശിവശങ്കറിന് നൽകിയെന്നും സ്വപ്ന നേരത്തെ മൊഴി നൽകിയിരുന്നു. സരിത്ത്, സന്ദീപ് എന്നിവർക്കായി 59 ലക്ഷം രൂപയാണ് നൽകിയതെന്നാണ് മൊഴി. സന്ദീപിന് പണം നൽകിയത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. തിരുവനന്തപുരം സ്വദേശി യദുകൃഷ്ണനെ കൂടി ഇഡി ഇപ്പോൾ പുതുതായി പ്രതി ചേർത്തു. യദുകൃഷ്ണന് 3 ലക്ഷം കോഴ ലഭിച്ചുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. നിർമ്മാണ കരാർ നൽകിയ യൂണിടെക് കമ്പനിയെ സരിത്തിന് പരിചയപ്പെടുത്തിയതിനാണ് ഈ തുക നൽകിയതെന്നും മൊഴിയുണ്ട്. പണം ലഭിച്ച അക്കൗണ്ട് വിശദാംശങ്ങൾ ഇഡി ശേഖരിച്ചിരുന്നു. സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ സ്വപ്നയെയും അറസ്റ്റ് ചെയ്യും. ആദ്യം ചോദ്യം ചെയ്യാനാണ് വിളിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് സ്വപ്നയും മുന്നിൽ കാണുന്നുണ്ട്. ഏതു സമയവും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായിരിക്കുകയാണ് സ്വപ്നയെന്നാണ് ലഭിക്കുന്ന വിവരം.